ഹലോ കൂട്ടുകാരെ, വിഴിഞ്ഞ ഫിഷിംഗ് ബ്ലോഗിൽ ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വല പണിക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് 5 മണിക്ക് നമ്മൾ വല വിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലെ 6:30 ആകുമ്പോൾ വല വലിച്ചു നോക്കും. അപ്പൊ മീനുണ്ടെങ്കിൽ ആ സമയത്തുള്ള വീഡിയോ നമ്മൾ ഇടുന്നുണ്ടായിരിക്കും. അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഒരു മീനും ഉണ്ടായിരുന്നില്ല. അതിന് പകരം നമ്മൾ ഇതുവരെയും കാണാത്ത മീനുകളും മറ്റു സാധനങ്ങളാണ് കിട്ടിയത്. ഒന്ന് നമുക്ക് ചിത്രശലവും പോലത്തെ അടിപൊളി മീനും, അതുകൂടാതെ കണവയുടെ മുട്ടയും, അതിൽ കുറേയധികം സാധനം കിട്ടുന്നു. അപ്പോൾ ഓരോ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇത് വന്നിട്ട് കണവയുടെ മുട്ടയാണ്. കുറച്ച് വെള്ള കച്ചി പോലെ ഇരിക്കുന്ന ഒരു മുട്ടയാണ്. ഇതിനകത്ത് കണവ കാണും. അപ്പൊ അത് നമ്മൾ കളയാണ്, അത് നമുക്ക് നേരത്തെ പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ അടുത്ത് വന്നിട്ട് നമ്മൾ ഇതുവരെയും കാണാത്ത സാധനമാണ്, ഇത് ശംഖാണ്. ശംഖിന്റെ മുട്ടയാണ് ഇത്. മറ്റേ കണവയുടെ മുട്ടയാണെങ്കിൽ ഇത് ശംഖിന്റെ മുട്ടയാണ്. ഇത് വല്ല ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ അറിവിൽ ഇത് ശംഖിൻ്റെ മുട്ടയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയാമെന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് വന്നിട്ട് നമ്മൾ ഇതുവരെയും കാണാത്തൊരു മീനാണ്. ഞങ്ങളിതിനെ പറയുന്നത് തുമ്പ എന്നാണ് പറയുന്നത്. കാരണം ഇത് ഇതിൻ്റെ മുള്ളു വന്നിട്ട് കൊണ്ടുപോയി നല്ലധികം പേനും നല്ലൊരു വേനം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മീനിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ ആ ഒരു മനോഹരമായ ഒരു ചിറകാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും അത് നിങ്ങൾ മുന്നിലേക്ക് കാണിക്കുവാണ്. അതിൻ്റെ ചിറക് എന്ന് വെച്ചാൽ അതിൻ്റെ ചിത്രശലഭത്തിൻ്റെ അതേപോലെ തന്നെ ചിറകാണ്. കാരണം നല്ല കാണാൻ നല്ല മനോഹരമായ ഒരു മീനാണ്. പക്ഷേ ഇതിൻ്റെ മീൻ മനോഹരം ഉണ്ടെങ്കിൽ അതിന് മുള്ളു കൊണ്ടുതഞ്ഞാൽ പിന്നെ പറയണ്ട, ആ ഒരു 1-2 മണിക്കൂർ ഭയങ്കര വേനായിരിക്കും. അപ്പോൾ ഓരോ ചിറക് നമുക്ക് പരിചയപ്പെടുത്താം. അതിൻ്റെ അത് വെള്ളത്തിൽ പോകുമ്പോൾ നല്ല ഇത് ചിത്രശലവം പോലെ തന്നെ ചിറക് വിടർത്തിയാണ് നമ്മൾ വെള്ളത്തിലേക്ക് പോകുന്നത്. ഇത് ചിറക് വന്നിട്ട് ഉപയോഗിക്കുന്നത് മറ്റ് മീനുകളെ പേടിപ്പിച്ച് അതിൽ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ചിറകുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ചിറക് കാണാൻ. ചിത്രശലഭത്തിന് അതേപോലെ തന്നെ ഇരിക്കും. വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ചിറക് വിടർത്തിയാണ് പോകുന്നത്. ഇത് ഒന്നല്ല, നമ്മൾ വലയിൽ 2-3-4 എണ്ണൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഓരോന്നിടത്ത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടു പോകും. അത് ചിലത് ചത്തു പോകുന്നതുകൊണ്ട് പിന്നെ അത് വെള്ള ചിറക് വേടിയിരിക്കാതെ അതേപോലെ താഴ്ന്നു പോകാണ്. ചിലത് വന്നിട്ട് വിഴുന്ന ഉടനെ ചിറകൊക്കെ നല്ല രീതിയിൽ വിളർത്തി നല്ല രീതിയിൽ നീന്തി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വെള്ളത്തിൽ ഇട്ട് നോക്കാം. അല്ല, ചിറക് വിളർത്തി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടയാണ്. കണവ മുട്ടായിരുന്ന ചത കണവന്റെ മുട്ടയാണ് ഇതിപ്പോ. ഒരു മുട്ട ഒരു കണവരുന്ന മുട്ടയാണ് ഇത്രയും. എന്നുവെച്ചാൽ കണവേന്റെ ഒരു സൈസ് ഉണ്ട് ഇത് മുട്ട. ചെറിയ മുട്ട ഇടുമ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വലുതാവും. അതാണ് നമ്മൾ കാണുന്നത്. ഇത്രയും മുട്ട ഇതിനകത്ത് ഇരിക്കുന്ന ഒരു ഇതിനകത്ത് തന്നെ 10-15 മുട്ടയും കണവേന്റെ കുഞ്ഞെങ്കിൽ കാണും. ഒരു മുട്ടേന്റെ അകത്ത് ഒരു മുട്ടയല്ല, ഇത് അടുക്കടുക്കായിട്ട് ഈ മുട്ടയിൽ കുഞ്ഞു കാണും. ഇതൊന്ന് ചത കണവയാണ്. കളയാണ്, നമ്മൾ കളയാൻ പോയതാണ്. കാരണം ഇതിനി നമുക്ക് ആവശ്യമില്ല. കാരണം ഇതിന് അവിടെ കിടന്ന് വളരെ ഇപ്പൊ ഇതിന്റെ മുട്ടയാണ്. ഈ കണവേന്റെ മുട്ടയാണ് ഇത്രയും. ഈ ചത കണവന്റെ മുട്ടയാണ് ഈ മുട്ട. ഇതൊരു മുട്ടയാണ്.
അയിര കിട്ടിയിട്ടുള്ളൂ. കാരണം നമുക്ക് ഇന്ന് നല്ല പണി നടന്നിട്ടില്ല. ഒരു 200 അയിര എന്ന് പറഞ്ഞാൽ 2000 അല്ല 2500 രൂപ മാത്രമേ പോകത്തുള്ളൂ. എന്തായാലും ഇന്നൊരു കുറഞ്ഞ പണിയാണ് നടന്നത്. അപ്പം നല്ലൊരു അടുത്ത ദിവസം നല്ലൊരു പണിയുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇതോടെ തീരുകയാണ്. അപ്പം എന്റെ വീഡിയോ കണ്ട എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും നമുക്ക് അത്യാവശ്യമാണ്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.